അന്താരാഷ്ട്ര പുരസ്കാര തിളക്കത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ബേസിൽ ജോസഫ്. സിംഗപ്പൂരിൽ നടന്ന ഏഷ്യൻ അക്കാദമി അവാർഡ്സിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബേസിൽ. ടൊവിനോ തോമസ് നായകനായി എത്തിയ മിന്നൽ മുരളി എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് ബേസിൽ അംഗീകാരത്തിന് അർഹനായിരിക്കുന്നത്. 16 രാജ്യങ്ങളിലെ സിനിമകളിൽ നിന്നാണ് മിന്നൽ മുരളിയും ബേസിലും ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 2022 ഏഷ്യൻ അക്കാദമി അവാർഡ്സിൽ മികച്ച സംവിധായകനായി പ്രഖ്യാപിക്കപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാനും ഈ വേദിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും കഴിഞ്ഞതിൽ അതിലേറെ അഭിമാനമുണ്ട്. ബേസിൽ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ബേസിൽ തന്നെയാണ് അംഗീകാര വാർത്ത പങ്കുവച്ചത്. പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചിത്രവും വീഡിയോയും ഒപ്പമുണ്ട്. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമെന്ന വിശേഷണമുണ്ട് മിന്നൽ മുരളിക്ക്. പ്രഖ്യാപന സമയം മുതൽ ശ്രദ്ധ നേടിയ ചിത്രത്തിന് ഇന്ത്യയൊട്ടാകെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ ചിത്രത്തെ തേടിയെത്തി. 4th IWM ഡിജിറ്റൽ അവാർഡ്സിലും ചിത്രം തിളങ്ങിയിരുന്നു. പ്രാദേശിക ഭാഷയിലെ മികച്ച ഡിജിറ്റൽ ചിത്രത്തിനും ഏറ്റവും മികച്ച VFX നുമുള്ള പുരസ്കാരമാണ് ചിത്രം നേടിയത്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിന്റെ നാമനിർദ്ദേശ പട്ടികയിലും ചിത്രം എത്തിയിരുന്നു. സൈമ അവാർഡ്സിലും ചിത്രം തിളങ്ങി. JCI ഇന്ത്യയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ അവാർഡും ബേസിൽ സ്വന്തമാക്കിയതാണ്. അമിതാഭ് ബച്ചൻ, കപിൽ ദേവ്, സച്ചിൻ, PT ഉഷ തുടങ്ങി നിരവധി ലോക പ്രശസ്തർ കരസ്ഥമാക്കിയ അവാർഡാണ് ബേസിൽ ജോസഫ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ വിശാല ലോകത്ത് അഭിനേതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ആഗോള ശ്രദ്ധ നേടിയ യുവ കലാകാരനുള്ള JCI ഇന്ത്യയുടെ അംഗീകാരമാണ് ഈ പുരസ്കാരം. December 27 നാറ്റ്കോൺ ഉദ്ഘാടന വേദിയിൽ മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്ന് അവാർഡ് സമ്മാനിക്കും.